എല്ലാവർക്കും നമസ്കാരം. പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു. ഇന്ന് നല്ലൊരു നാടൻ ചിക്കൻ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുന്ന രുചികരമായിട്ടുള്ള കോഴി പെരളനാണ് ഇന്നത്തെ നമ്മുടെ വിഭവം. തക്കാളി ഒന്നും വേണ്ടാത്ത ഒരു ചിക്കൻ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 750 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. എല്ലോട് കൂടിയിട്ടുള്ള ചിക്കനാണ്, ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിരിക്കുകയാണ്. ഇതിലേക്ക് ചേർക്കാനായിട്ട് നമുക്കൊരു മസാല പൊടിച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു പാൻ ചൂടാക്കിയതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുള്ള മല്ലി, 1 ടീസ്പൂൺ പെരിഞ്ചീരകം, 1/2 ടീസ്പൂൺ മുഴുവൻ കുരുമുളക്, 1 ചെറിയ കഷ്ണം കറുവപ്പട്ട, 4-5 ഏലക്ക, 3 ഗ്രാമ്പു, ഇത്രയും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഉണക്കമുളക്, എരിവുള്ളത് 1 8-9 എണ്ണ എടുക്കുക. പിന്നെ കാശ്മീരി മുളക് 3 എണ്ണം എടുത്തിട്ടുണ്ട്. ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇളക്കി ചൂടാക്കി എടുക്കുക. മസാലയൊക്കെ മൂത്ത് വന്നാൽ പുറത്തേക്ക് എടുത്ത് ഇതൊരു 5 മിനിറ്റ് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. തണുത്ത് കഴിഞ്ഞാൽ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഇത് പൊടിച്ചെടുക്കണം. കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ചിക്കനിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുക, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ഇപ്പോൾ പൊടിച്ചെടുത്തിട്ടുള്ള മസാല കൂട്ടും കൂടി ചേർത്ത് കൊടുക്കുക. എന്താണ്ട് ഇത് യോജിപ്പിക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക. അതായത് ഒരു മീഡിയം സൈസിലുള്ള നാരങ്ങ മുഴുവൻ പിഴിഞ്ഞെടുത്ത നീരാണുള്ളത്. ഇനി നന്നായിട്ട് ഈ ചിക്കനിലേക്ക് മസാല മുഴുവൻ തേച്ച് പിടിപ്പിക്കുക. ഇനി ഇത് കുറഞ്ഞത് 1/2 മണിക്കൂർ നേരം മാറ്റി വയ്ക്കുക. 2-3 മണിക്കൂറൊക്കെ മാറ്റി വെച്ചാൽ നല്ലതാണ്. ചിക്കനിലേക്ക് ആ മസാലയും ഉപ്പും ഒക്കെ നന്നായിട്ട് പിടിച്ചു കിട്ടും. അങ്ങനെ വയ്ക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കുക. അങ്ങനെ റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പാത്രം എടുപ്പിച്ച് വയ്ക്കാം. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ളത്, ഇത്രയും ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ പച്ചമുളക് ഒന്ന് മാറുന്ന വരെ 1-2 മിനിറ്റ് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് കൊച്ചുള്ളി, അതായത് ചുവന്നുള്ളി അരിഞ്ഞത്, 50 ഗ്രാം. 50 ഗ്രാം എന്ന് പറയുമ്പോൾ വലുതാണെങ്കിൽ ഒരു 10 ചുള ചുവന്നുള്ളി എടുക്കാം, ചെറുതാണെങ്കിൽ ഒരു 20 എണ്ണം ഒക്കെ എടുക്കേണ്ടി വരും. ഇനി മീഡിയം സൈസിലുള്ള 3 സവാള കനം കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി സവാളയൊക്കെ നന്നായിട്ടൊന്ന് വാടി വരുന്നവരെ ഒരു 5-6 മിനിറ്റ് നേരം മീഡിയം ഹൈ ഫ്ലെയിമിൽ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പം ഇവിടെ സവാളയൊക്കെ വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പുരട്ടി വെച്ചിരുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പില ചേർക്കാം. ഇനി ഒരു 5-6 മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിൽ തിളക്കി കൊടുത്തോണ്ടിരിക്കുക. ഇപ്പൊ ഇവിടെ ഒരു 5 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ആ ചിക്കൻ്റെ കളറൊക്കെ മാറി ഒരു വെള്ള കളറിലേക്ക് ആയിട്ടുണ്ട്. ഇനി മൂടി വെച്ചിട്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് കുറച്ച് വയ്ക്കുക. എന്നിട്ട് ഈ ചിക്കൻ നന്നായിട്ട് വെന്ത് വരുന്നവരെ വേവിച്ചെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുകയും വേണം. മസാലയൊന്നും ഒട്ടും കരിഞ്ഞു പിടിക്കരുത്. ചിക്കനും പാത്രത്തിൻ്റെ അടി പിടിക്കുകയായിരിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഓരോ 5 മിനിറ്റ് കൂടുമ്പോഴും ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. കാശ്മീരി ചില്ലി ചേർത്തത് കൊണ്ടാണ് നമ്മുടെ ഗ്രേവിക്ക് നല്ലൊരു കളറുള്ളത്. നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു കളറാണ്. അല്പം കൂടി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ധാരാളം നല്ല ഫ്രഷായിട്ടുള്ള കറിവേപ്പില ചേർക്കുമ്പോൾ നല്ലൊരു രുചി തന്നെയാണ് കിട്ടുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു 25 മിനിറ്റോളം ഈ ചിക്കൻ വേവിച്ചിട്ടുണ്ട്. ചിക്കൻ ഇവിടെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന ചിക്കൻ്റെ പ്രത്യേകത അനുസരിച്ച് വേവാനുള്ള സമയത്തിന് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ഇനി മൂടി തുറന്ന് വെച്ചിട്ട് ഇപ്പോൾ ഈ കാണുന്ന ഗ്രേവി ഉണ്ടല്ലോ, അത് ഈ ചിക്കനിൽ മുഴുവൻ അങ്ങ് പുരണ്ടിരിക്കുന്ന രീതിയിൽ ആകുന്ന അത്രയും നേരം ഒരു 5 മിനിറ്റ് കൂടി ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് കുറച്ചുകൂടി കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇതിവിടെ പാകമായിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കോഴിപ്പെരളൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്കിത് അപ്പം, ചപ്പാത്തി, ചോറ് ഇതിൻ്റെയൊക്കെ അപ്പം സെർവ് ചെയ്യാവുന്നതാണ്. മസാല ഫ്രഷായിട്ട് പൊടിച്ച് ചേർത്തത് കൊണ്ട് നല്ലൊരു ഫ്ലേവർ ഉണ്ട് നമ്മുടെ ഈ കറിക്ക്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കോഴിപ്പെരളൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഈ വീഡിയോ മറ്റാർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെങ്കിൽ അവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം. അതൊരു നന്ദി, നമസ്കാരം.